الحمد لله الحمد لله رب العالمين اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم إنا هديناه السبيل إما شاكرا وإما كفورا الله سبحانه وتعالى يدبث بلكوغ ജീവിതത്തിൻ എല്ലാ ഭാഗങ്ങളിലും പരമാവധി സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സൃഷ്ടികളെന്ന നിലക്ക് സൃഷ്ടാവിൻ്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, അടയാളങ്ങൾ നമ്മൾ ഓരോ ദിവസവും പുതിയത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു രഹസ്യം? നമ്മൾ ആഴത്തിൽ ആലോചിക്കുകയും വിശ്വാസി എന്ന നിലക്ക് ജീവിതത്തിൽ വലിയ ചലനമുണ്ടാക്കുകയും ചെയ്യേണ്ട വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണിത്. എല്ലാറ്റിനും ഒരു ഫിലോസഫി നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വ്യത്യസ്തമായ ഈ ആയത്തുകളുടെ ഫിലോസഫി എന്ത് എന്ന് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? പ്രതിസന്ധിയായോ പരീക്ഷണമായോ ചിലപ്പോൾ സുഖങ്ങളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങളുമായോ ഒക്കെ അത് വരാം. പക്ഷെ അതിൻ്റെ പിന്നിലൊരു കൃത്യമായ അജണ്ടയുണ്ട്. അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണത്തിൻ്റെ രുചി നമ്മൾ അനുഭവിക്കാറുണ്ടല്ലോ. വിശ്വാസിയുടെ ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനിൻ്റെ രുചി അനുഭവിപ്പിക്കുകയാണ് ആയത്തുകളിലൂടെ, ദൃഷ്ടാന്തങ്ങളിലൂടെ അല്ലാഹു തആല. അത് അല്ലാഹുവിൻ്റെ മഹത്തായ ഒരൗദാര്യമാണ്. രുചി അറിഞ്ഞാലൊരു ഗുണമുണ്ട്. നമ്മൾ എത്ര ദൂരം പോയും എത്ര പണം ചെലവഴിച്ചും അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കും അല്ലേ? അത് തന്നെയാണ് ഈമാനിൻ്റെയും അവസ്ഥ. ഈമാനിൻ്റെ രുചി അറിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൽമാനുൽ ഫാരിസിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. ലൗകാനൽ ഈമാനു ഇൻദ സുറയ്യ ലനാലഹു റിജാലു മിൻഹ ഉല. ഈമാൻ അതിൻ്റെ രുചി അനുഭവിച്ചവർ, ആസ്വദിച്ചവർ, അത് സുറയ്യ നക്ഷത്രത്തിലാണുള്ളതെങ്കിൽ, സുറയ്യ നക്ഷത്രം ഏറ്റവും അകലെയുള്ള, ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള നക്ഷത്രമാണ്, അവിടെയാണുള്ളതെങ്കിൽ പോലും ലനാലഹു റിജാലു മിൻഹ ഉല, അതറിഞ്ഞവർ സൽമാനുൽ ഫാരിസിയെ പോലെ പേർഷ്യൻ നാടുകളിൽ നിന്ന് ഈ സന്ദേശം കേട്ട് അനുഭവിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ളവർ, അവരെവിടെ പോയും അത്തരത്തിലുള്ള ആളുകൾ എവിടെ പോയും അത് നേടുമെന്നാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ രുചിയുടെ അവസ്ഥ. ഭക്ഷണത്തിൻ്റെ രുചിയെപ്പോലെ തന്നെ. എന്ന് നോക്കൂ, ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നില്ലെങ്കിൽ ഇന്ന് അതൊരു വലിയ രോഗത്തിൻ്റെ ലക്ഷണമല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? നമ്മൾ ടെസ്റ്റൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് നമ്മൾ പറയും പോസിറ്റീവാണ്, കാര്യം ഭക്ഷണത്തിൻ്റെ രുചി കിട്ടുന്നില്ല. നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈമാനിൻ്റെ രുചി അറിഞ്ഞില്ലെങ്കിൽ എന്തിൻ്റെ ലക്ഷണമാണ് എന്ന്? അതുകൂടി നമ്മൾ ഓർക്കണ്ടേ? ഈമാനിൻ്റെ രുചി നമുക്കറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ, അറിയുന്നില്ലെങ്കിൽ അതൊരു വലിയ രോഗത്തിൻ്റെ ലക്ഷണമാണ്, വലിയ അപകടത്തിൻ്റെ ലക്ഷണമാണ്. ഇനി നമ്മളറിയണം, വിശപ്പുണ്ടായാൽ നമുക്കറിയാം, നന്നായി അധ്വാനിച്ചാൽ അപ്പോഴൊക്കെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിക്കാറുണ്ട്. നന്നായി വിശന്നാൽ
അല്ലെങ്കിൽ നന്നായി അധ്വാനിച്ചാൽ അല്ലേ? ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും അടിസ്ഥാനം. ഈമാനിൻ്റെ രുചി വർദ്ധിപ്പിക്കുകയാണ് അള്ളാഹു. വർദ്ധിച്ച തോതിൽ അതനുഭവിക്കാൻ അതിനുവേണ്ടിയാണ് പ്രതിസന്ധികൾ, അതിനുവേണ്ടിയാണ് പരീക്ഷണങ്ങൾ. വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ, നല്ല കുക്കും നല്ല ചേരുവയും ഉണ്ടെങ്കിൽ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ടാകും അല്ലേ? നന്നായി പാചകം ചെയ്യാൻ അറിയുന്നവർ നല്ല ചേരുവകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ, ഇത് തന്നെയാണ് ഈമാനിൻ്റെയും അവസ്ഥ. നല്ല കൽബും നല്ല ചേരുവയും ഈമാനിൻ്റെ രുചി വർദ്ധിപ്പിക്കും. ഈമാനിൻ്റെ രുചി വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, നമുക്ക് വല്ലാതെ ആസ്വദിക്കാൻ കഴിയും. ഇവിടെയാണ് ഈ പരീക്ഷണങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, ദൃഷ്ടാന്തങ്ങളിലൂടെ ഏതാണ് ഈമാനിൻ്റെ രുചി വർദ്ധിപ്പിക്കാനുള്ള ചേരുവ എന്ന് നാം അറിയേണ്ടത്. അത് മറ്റൊന്നുമല്ല, അത് സബറും ശുക്റുമാണ്. സബറും ശുക്റും ചേർന്നെങ്കിൽ മാത്രമേ ഈമാൻ അതിൻ്റെ നല്ല രുചിയോടുകൂടി അനുഭവിക്കാനും ആസ്വദിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഫിലോസഫി ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വളരെ കൃത്യമായി പഠിപ്പിച്ച മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇങ്ങനെ എഴുതുന്നു, ഇന്നമാ കാന സബ്റു വശ്ശുക്റു സബബൻ ലിന്തിഫായി സാഹിബിഹിമാ ബിൽ ആയാത്ത്. ആയത്തുകൾ, അള്ളാഹുവിൻ്റെ അടയാളങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, അതൊക്കെ ഒരാൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം. ഒന്ന് സബറും ശുക്റുമാണ്. അതിനദ്ദേഹം കാരണം പറഞ്ഞത്, ലിഅന്നൽ ഈമാൻ, വിശ്വാസം എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത് സബറിലും ശുക്റിലും പടുത്തുയർത്തപ്പെട്ടതാണ്. ഈമാനിൻ്റെ പകുതി നിസ്ഫുഹു സബറുൻ വ നിസ്ഫുഹു ശുക്റുൻ, അതിൻ്റെ പകുതി സബറാണ്, അതിൻ്റെ പകുതി ശുക്റാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പദവും സാങ്കേതിക പദങ്ങളാണ്, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച സാങ്കേതിക പദങ്ങളാണ് സബറും ശുക്റും. എനിക്ക് തോന്നുന്നത് അത് പരിഭാഷപ്പെടുത്തുന്നതിനേക്കാൾ ഭംഗിയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നതും ആ പദം തന്നെ പറയലാണ്. ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ ശക്തി, ഈമാനിൻ്റെ അവൻ അനുഭവിക്കുന്ന ഈമാനിൻ്റെ രുചി, അവനുള്ള സബറിൻ്റെയും അവൻ ചെയ്യുന്ന ശുക്റിൻ്റെയും തോത് എത്രയാണോ അത്രയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി നിങ്ങൾ ഓർക്കുക, നല്ല കുക്കുണ്ടായാൽ മാത്രം മതിയാവില്ല, നല്ല ചേരുവ വേണം. അതിനോടൊപ്പം നല്ല കുക്ക് വേണം, അഥവാ ഞാനും നിങ്ങളും കൽബുൻ സലീം എന്ന അവസ്ഥയിൽ നമ്മൾ എത്തേണ്ടതുണ്ട്. കൽബുൻ സലീം, അതാണ് നല്ല ഈമാനുണ്ടാകേണ്ട ഹൃദയത്തിൻ്റെ ലക്ഷണം, അഥവാ നല്ല നിഷ്കളങ്കമായ, നിർമ്മലമായ, ഒരുതരം ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളും ബാധിച്ചിട്ടില്ലാത്ത, ബാധിക്കുകയില്ലെന്നുറപ്പുള്ള, അത്തരം വൈറസുകൾക്കൊന്നും ഒരു സ്ഥാനവും എൻ്റെ ജീവിതത്തില്ല എന്നുറപ്പിക്കുക, അതാണ് കൽബുൻ സലീമിൻ്റെ ഉടമയാകാൻ. അങ്ങനെ ആയാൽ ഈ ചേരുവ ചേർത്താൽ, സബറും ശുക്റും എന്ന ചേരുവ ചേർത്താൽ നമുക്ക് ഈമാനിൻ്റെ രുചി അനുഭവിക്കാൻ സാധിക്കും. ഈ ശുക്ർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത്, ഫഇന്ന റഇസശ്ശുക്രി അത്തൗഹീദ്, തൗഹീദാണ് ഈ ശുക്റിൻ്റെ അടിസ്ഥാനം. അഥവാ തൗഹീദ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഒരു വികാരം, നമുക്ക് ഏത് സന്ദർഭത്തിലും ഏതാവശ്യത്തിനും ഓടിച്ചെല്ലാൻ നമ്മളെ നമ്മെ തകർക്കുകയില്ലെന്നും തളർത്തുകയില്ലെന്നും നമുക്കുറപ്പുള്ള വദൂദായ, സ്നേഹനിധിയായ, റഹീമായ, കാരുണ്യവാനായ ഒരു നാഥൻ, ഒരു റബ്ബ് നമുക്കുണ്ട് എന്ന ചിന്ത, ആ റബ്ബിലേക്ക് മടങ്ങുക, അതാണ് തൗഹീദ്, അതാണ് സബറിൻ്റെ അടിസ്ഥാനം. അത് നഷ്ടപ്പെടുമ്പോഴാണ് നാം അസഹിഷ്ണുത കാണിക്കുന്നത്, അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ സമാധാനമില്ലായ്മ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, ഫഇന്ന റഇസസ് സബ്രി തർക്കു ഇജാബത്തു ദാഇൽ ഹവാ, നമ്മുടെ ഇച്ഛകൾ ആവശ്യപ്പെടുന്നതിനെ ചെവി കൊടുക്കാതിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ സബ്ര് എന്ന് പറയുന്നത്. ശുക്ര് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ അടിസ്ഥാനം തൗഹീദാണ്. ഇനി സബ്ര് എന്ന് പറയുന്നതോ ദേഹേച്ഛകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. നമ്മുടെ ദേഹം, അതിൻ്റെ ഇച്ഛകൾ പലതും നമ്മളോട് ആവശ്യപ്പെടും, പക്ഷേ അതിന് വഴങ്ങരുത് നാം.
നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത് അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ്. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതം. അതാണ് ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ, ഈ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിലെ അസ്വസ്ഥതകൾ, ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത്, നമ്മൾ അതിനെ ചിന്തിക്കേണ്ടത് കൃത്യമായി ഒരു പോസിറ്റീവ് ചിന്തയോടുകൂടിയായിരിക്കും. അത് ഈമാനിൻ്റെ രുചി നമുക്ക് വർദ്ധിപ്പിച്ചു തരുവാൻ വേണ്ടി അള്ളാഹു സബറിൻ്റെയും ശുക്റിൻ്റെയും ചേരുവ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് നൽകിയ സംവിധാനങ്ങളാണ് എന്ന് നാം ആലോചിക്കും. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ അത്ഭുതകരമായ ഒരു വചനം ആവർത്തിച്ചിട്ടുണ്ടല്ലോ. അത് ഇന്ന ഫീ ദാലിക ലആയാതിൽ ലികുല്ലി സബ്ബാരിൻ ഷക്കൂർ എന്നാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൽ ലികുല്ലി സബ്ബാരിൻ ഷക്കൂർ. തീർച്ചയായും സബ്ബാറിനും ഷക്കൂറിനും ഈ പറയും ഈ കണ്ട ദൃഷ്ടാന്തങ്ങളിലൊക്കെ ഒരുപാട് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. ആരാണ് സബ്ബാർ എന്ന് പറഞ്ഞാൽ? സബ്ബാർ എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ സബർ എന്താന്ന് പറഞ്ഞല്ലോ. സബറിൻ്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കി, അത് നമ്മുടെ ദേഹേച്ഛകൾക്ക് വഴങ്ങാതിരിക്കുക എന്നതാണ്. അപ്പൊ സബ്ബാർ ആരായിരിക്കണം? സാബിർ അഥവാ സബർ ഉള്ളവൻ എന്നതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് സബ്ബാർ. അപ്പൊ സബ്ബാർ ആരായിരിക്കും? എന്തു തരം, നമ്മൾ എപ്പോഴും ഓർക്കണം, ഏത് തരത്തിലുള്ള നമ്മുടെ ഇച്ഛകൾക്ക് വഴങ്ങാനുള്ള എന്തൊക്കെ സ്വാധീനങ്ങൾ വന്നാലും ഇല്ല, വഴങ്ങുകയില്ലെന്ന് ഉറപ്പിക്കുന്നവൻ, അവനാണ് സബ്ബാർ. അവന് മാത്രമേ ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ ആയത്തുകളായി പരിണമിക്കുകയുള്ളൂ. അതുപോലെ ഷക്കൂർ, ഷാക്കിറിനേക്കാൾ കുറച്ചുകൂടി ശക്തിയുള്ളതാണ് ഷക്കൂർ. അഥവാ നോക്കൂ, ഈ കൃത്യമായി റബ്ബ് നമുക്ക് നൽകുന്ന റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വളരെ കൃത്യമായി ഒരു തരത്തിലുള്ള മടിയുമില്ലാതെ, അലസതയുമില്ലാതെ, കുറവുമില്ലാതെ ശുക്ര് കാണിക്കാൻ സാധിക്കുക. നോക്കൂ, നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു വ്യത്യസ്തമായ ഒരുപാട് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താണ് അവയ്ക്കൊക്കെ, അവ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യേണ്ട ശുക്ര് എന്ന് ചോദിച്ചാൽ, അവയൊക്കെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ മാത്രം വിനിയോഗിക്കാനുള്ള ഒരു ഹൃദയത്തിൻ്റെ അവസ്ഥയിലേക്ക് നാം എത്തും. ഹൃദയത്തിൽ നിന്ന് വരണം. ഇതൊക്കെ ഞാൻ, എനിക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രമേ വിനിയോഗിക്കുകയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിമിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരു വാചകം പറഞ്ഞത്, അജിബ്തുലിൽ മുസ്ലിം. മുസ്ലിമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത കൗതുകമാണ്. തിരുമേനി പറയുകയാണ്, ഇദാ അസാബത്തുഹു മുസീബ ഇഹ്തസബ വസബറ. ഒരു മുസീബ, താപത്താണ് അവന് വന്നതെങ്കിൽ അവൻ ആദ്യം ചിന്തിക്കുക ആ ആപത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ കുറിച്ചല്ല. നമ്മളിപ്പോ അങ്ങനെയാണ് ആലോചിക്കുന്നത്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഇസ്ലാമിന്റെ പൂർണ്ണമായ ഒരു വൃത്തത്തിൽ നമ്മൾ എത്താത്തത് കൊണ്ടാണ്. ഇഹ്തസബാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ ഈ അനുഭവിക്കുന്ന പ്രയാസത്തിന്, പ്രതിസന്ധിക്ക് എനിക്ക് എൻ്റെ റബ്ബ് പ്രതിഫലം തരുമെന്ന ചിന്ത, അതാണ് ഏറ്റവും പ്രധാനം. അതിൽ നിന്ന് എന്തുണ്ടാകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞത് വസബറ, അതിൽ നിന്ന് സബർ ഉണ്ടാകണം. അല്ലെ, നിങ്ങൾ ആലോചിച്ചു, നല്ല നേട്ടങ്ങൾ കിട്ടുമെങ്കിൽ എന്ത് പ്രയാസവും നമ്മൾ അനുഭവിക്കുകയില്ലേ? എത്ര തീക്ഷ്ണമായ പരീക്ഷകളിലൂടെയാണ് നമ്മുടെ കുട്തികളൊക്കെ പല വലിയ ഡിഗ്രികളും കരസ്ഥമാക്കുന്ന ആലോചിക്കും. അവിടെ ഒരു പ്രയാസവുമില്ല. ഉറക്കമൊഴിക്കാനോ കഷ്ടപ്പെടാനോ ബുദ്ധിമുട്ടാനോ എല്ലാം ഒഴിവാക്കും. അതുപോലെ നമുക്ക് അനുഭവപ്പെടണം സഹോദരന്മാരെ. വീണ്ടും നബി പറഞ്ഞു, വഇദാ അസബഹു ഖൈറുൻ ഹമിദല്ലാഹ വശക്കർ. വല്ല നന്മയും കിട്ടിയാലോ അവൻ ഉടനെ പറയും അൽഹംദുലില്ലാഹ്. ഒരിക്കലും ആ നന്മയുടെ പോസിറ്റീവ്സും തിന്മയുടെ നെഗറ്റീവ്സും ആലോചിക്കുകയല്ല ചെയ്യുന്നത്, അൽഹംദുലില്ലാഹ്, ഇത് തന്നതാരാ? റബ്ബ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ അടിസ്ഥാനം, ഈ ശുക്റിൻ്റെ അടിസ്ഥാനം തൗഹീദാണ് എന്ന് പറഞ്ഞതാണ്. അൽഹംദുലില്ലാഹ്. നോക്കൂ, ഉടനെ തന്നെ വശക്കറ, ആ അള്ളാഹുവിന് ശുക്റ് കാണിക്കും. ശുക്റ് കാണിക്കും. എന്താണ് അവിടെ കാണിക്കേണ്ട ശുക്റ്? നമ്മളെല്ലാവരും അത് കൃത്യമായി തന്നെ ഓർക്കണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകം,
നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് അതൊക്കെ അള്ളാഹുവിന് തൃപ്തിയുള്ള മാർഗത്തിൽ മാത്രം വിനിയോഗിക്കാനുള്ള ഉന്നതമായ ഒരു നിശ്ചയദാർഢ്യമാണ് യഥാർത്ഥത്തിൽ അവിടെ ശുക്ർ എന്ന് പറയുന്നത്. എന്നിട്ട് തിരുമേനി പറഞ്ഞു, ഇന്നൽ മുസ്ലിം യുജ്റു ഫീ കുല്ലി ശൈ, എല്ലാറ്റിനും മുസ്ലിമിന് പ്രതിഫലം കിട്ടും, എല്ലാറ്റിനും. അതല്ലേ അത്ഭുതം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉദാഹരണം പറഞ്ഞത്, ഹത്താ ഫിൽ ലുഖ്മ യർഫഉഹ ഇലാ ഫമി, അവൻ അവന്റെ വായിലേക്ക് ഉയർത്തുന്ന ഒരു ഉരുള ചോറ് പോലും. നോക്കൂ എത്ര നിസ്സാരമാണ്, അതിനും എനിക്കെന്തുണ്ട്? പ്രതിഫലമുണ്ട്. വലിയ അത്ഭുതകരമാണ് വിശ്വാസിയുടെ ജീവിതം എന്നർത്ഥം. ഈ രീതിയിലാണ് നാം നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കേണ്ടത്. വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് അള്ളാഹു കനിഞ്ഞരുളിയിട്ടുള്ള വലിയ ഒരു സന്ദർഭമാണ്, അവസരമാണ്. എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്നോർത്തുകൊണ്ട് ഇവയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൻ്റെ തത്വശാസ്ത്രത്തെ കൃത്യമായി ഗ്രഹിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള നല്ല ഉന്നതമായ ചിന്തയോടുകൂടി വേണം നാം മുമ്പോട്ട് പോകാൻ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد، فاتقوا الله عباد الله. الله വനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട കർമ്മം എന്ന നിലക്ക് ശുക്രനെയും സബറിനെയും കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളോരോരുത്തരും അത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ ധാരാളമാണ്. സബറിനെക്കുറിച്ച് മാത്രം എഴുതപ്പെട്ട, ശുക്രനെക്കുറിച്ച് മാത്രം എഴുതപ്പെട്ട ഗ്രന്ഥം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതാണ് ഈമാനിനെ രൂപപ്പെടുത്തുന്ന അതിശക്തമായ ചേരുവ എന്നതുകൊണ്ടാണ്. സഹോദരങ്ങളെ, എന്താണ് യഥാർത്ഥത്തിൽ നാം ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി? ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്റിനെയും ശുക്രിനെയും നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള ഒരു മാധ്യമം എന്ന നിലക്കാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. അതൊരാവശ്യമാണല്ലോ. ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്തോ ഞാൻ നിങ്ങളെയും ഓർക്കാം. വഷ്കുറൂലി, എന്നോട് നിങ്ങൾ നന്ദി കാണിച്ചോ, വലാ തക്ഫുറൂൻ, എന്നോട് നിങ്ങൾ ഒരിക്കലും നന്ദികേട് കാണിക്കരുത്. നമ്മൾ ആലോചിക്കേണ്ടതാണ്. രണ്ടാമതായി ഓർക്കേണ്ടത്, നബിസൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ രണ്ടായി വേർതിരിച്ചു. ഇന്ന ഹദൈനഹു സബീല ഇമ്മ ശാക്കിറൻ വ ഇമ്മ കഫൂറ. അള്ളാഹു അത് വിശദീകരിച്ചത് അങ്ങനെയാണ്, നിശ്ചയമായും നാം ഹദൈനഹു സബീൽ, അവന് അഥവാ മനുഷ്യന് കൃത്യമായ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്മ ശാക്കിറൻ വ ഇമ്മ കഫൂറ, ഒന്നുകിൽ അവന് ഷാക്കിറാകാം അഥവാ നന്ദിയുള്ളവനാകാം, അല്ലെങ്കിൽ കഫൂറാകാം അഥവാ നന്ദിയില്ലാത്തവനാകാം. നമ്മൾ ആലോചിക്കേണ്ടത് ഓരോ ഘട്ടങ്ങളിലും ഈ വചനം കേൾക്കുമ്പോൾ ഞാനെവിടെയാണ് എന്നാണ്. ഞാനെവിടെയാണ്, ഞാൻ ഏതിലാണ്? അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാനിൻ്റെ മധുരം ഉള്ളത്, കുടികൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കണം. നോക്കൂ, അള്ളാഹു നൽകിയ എല്ലാ ന്യാമത്തുകളും യഥാർത്ഥത്തിൽ ഈ ഒരു വസ്തുതയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും മാത്രമല്ല, നിഅമത്തുകൾ പോലും അങ്ങനെയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ ഒരു വാചകം വിശുദ്ധ ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരുപാട് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ആവോളം നൽകുകയും അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത പ്രവാചകൻ സുലൈമാൻ, അദ്ദേഹം പറഞ്ഞു, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ. നോക്കൂ, എല്ലാം അദ്ദേഹം കൊണ്ടുവന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ ഇതെല്ലാം എൻ്റെ റബ്ബെനിക്ക് നൽകിയ ഫദലാണ്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഫദലാണ്. എന്തിനാണത്? അത് ഞാനൊരു കേമനാകാൻ വേണ്ടിയല്ല, ഒരു കേമനാണെന്ന് സമൂഹം പറയാനല്ല, ലിയ ബ്ലുവനി, എനിക്ക് വരാനിരിക്കുന്ന വലിയ പരീക്ഷണമുണ്ട്. അത് പരീക്ഷണമാണിത്. അഷ്കുർ അം അക്ഫുർ, ഞാൻ നന്ദിയുള്ളവനാകുമോ നന്ദി ഇല്ലാത്തവനാകുമോ, ഒരു പരിശോധനയാണ്.
ഈ പരിശോധനയിലാണ് യഥാർത്ഥത്തിൽ സഹോദരന്മാരെ നാം വിജയിക്കേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ തുടർന്ന് പറയുന്നത്, ഒരാൾ ശുക്ര കാണിക്കുകയാണെങ്കിൽ അതിനർത്ഥം അള്ളാഹുവിന് ഒരാൾ നന്ദി കാണിച്ചാൽ, അഥവാ നമ്മുടെ എല്ലാം നാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ മാത്രം വിനിയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം ഫഇന്നമായഷ്കുറുൽ നഫ്സി, അതവൻ അവന് വേണ്ടിയാണ് ചെയ്യുന്നത്, മറ്റാർക്കും വേണ്ടിയല്ല. അള്ളാഹുവിന് നമ്മുടെ നന്ദി ആവശ്യമേ ഇല്ലല്ലോ. അതുകൊണ്ടാണ് തുടർന്ന് പറഞ്ഞത്, വമൻ കഫറ, ഇനി ഒരാൾ റബ്ബിനോട് നന്ദി കേട് കാണിച്ചാലോ, ഫഇന്ന റബ്ബി ഗനിയുൻ കരീം, എന്റെ റബ്ബെന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും നന്ദി ആവശ്യമില്ലാത്ത വിധം ധന്യനാണ്, മഹത്വമുള്ളവനാണ്. നമ്മൾ ആരെങ്കിലും നന്ദി കാണിച്ചെങ്കിൽ മാത്രം വലുതാകുന്നവനല്ല റബ്ബ് എന്നർത്ഥം. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഓർക്കണം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി. അല്ലാഹു തആല മറ്റൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എത്രയാണോ, ഇത് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർത്തും ലഅസീദന്നക്കും, അല്ലാഹുവിൻ്റെ ഉത്തരവാണ്. എന്താണ് ഉത്തരവ്? ലഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ ശുക്ർ കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അതാണ് ആ വർദ്ധനവായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത്, കൊതിക്കേണ്ടത്. ഇനി തിരിച്ചോ, വലയിൻ കഫർച്ചും, നന്ദി കേട് കാണിച്ചാലോ, ബാക്കി അള്ളാഹു പൂരിപ്പിച്ചത് വല്ലാത്തൊരു കടുപ്പമുള്ള വാചകം പറഞ്ഞിട്ടാണ്, നമ്മളൊക്കെ ഭയപ്പെടണം. ഇന്ന അദാബി ലശദീദ്, നിശ്ചയമായും എൻ്റെ ശിക്ഷ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര കഠിനമായിരിക്കും എന്നാണ്. അള്ളാഹു തആല അവൻ്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ലോകമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് റബ്ബേ ലോകത്തുള്ള മുഴുവൻ സമൂഹത്തെയും നീ രക്ഷപ്പെടുത്തണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, എല്ലാവിധ മാരാരോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെയും അതനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെയും ഒക്കെ നീ രക്ഷപ്പെടുത്തണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ രോഗികൾക്ക് നീ പൂർണ്ണമായ ആഫിയത്ത് നൽകണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين برحمتك يا أرحم الراحمين. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.